നമസ്കാരം ഫ്രണ്ട്സ്, ഗാർഡനിൻ്റെ കുറേ ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീബ്ര ഡാനിയോസിൻ്റെ ബ്രീഡിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നമ്മളൊരു ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വന്ന കമൻറ്റുകളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യാന്ന് വെച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. എല്ലാ ആഴ്ചയിലും നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സീബ്ര ഡാനിയോസ് എന്ന് പറയുന്ന ഫിഷിനെ ബ്രീഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഏത് തുടക്കക്കാരായ ആൾക്കാർക്കും പോലും ഈസിയായി ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷാണ് സീബ്ര ഡാനിയോസ്. പിന്നെ പലരും ഇതിൽ നിന്ന് പിന്നിട്ട് നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റ് തന്നെയാണ്. കാരണം അതിൻ്റെ മാർക്കറ്റ് വളരെ ഡള്ളാണ്. കാരണം നമ്മളതിനെ ബ്രീഡ് ചെയ്ച്ച് വലുതാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആരും എടുക്കാനുണ്ടാവില്ല. അപ്പോൾ അതിനെ എപ്പോഴും എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്കായിട്ടുള്ള കസ്റ്റമേഴ്സാണ് എടുക്കുക. ഷോപ്പുകളിലേക്കും അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മൾ ചെറിയ സെയിലിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രാവശ്യം ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 500 കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും. ഒരു പേരിന്നല്ല, നമ്മളിപ്പോഴും ബൾക്ക് ബ്രീഡിംഗ് ആണ് സീബ്രയ്ക്ക് ചെയ്യുക. അപ്പോൾ ഒരു 500-600 കുഞ്ഞുങ്ങളൊക്കെ വലുതായി കിട്ടുവാണെങ്കിൽ നമുക്കതിനെ ഒരുമിച്ച് വിൽക്കാനായിട്ട് സാധിക്കും. പ്രത്യേകമായിട്ട് ഇപ്പോൾ നമുക്ക് പല നിറത്തിലുള്ള സീബ്രകളാണ് ഇപ്പോൾ ഫേമസ് ആയിട്ട് വരുന്നത്. പിങ്ക് സീബ്ര ഉണ്ട്, ഇപ്പോൾ ഗ്രീൻ സീബ്ര ഇപ്പോൾ മാർക്കറ്റിൽ നല്ല അവൈലബിൾ ആണ്. അപ്പോൾ അതിന് നല്ല റേറ്റും ഉണ്ട് മാർക്കറ്റിൽ. അതുകൊണ്ടാണ് ഈ വീഡിയോ വീണ്ടും നമ്മൾ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്നത് നോർമൽ സാധാ കളറിലുള്ള സീബ്ര ഉണ്ട്, പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള സീബ്രസ് ഉണ്ട്. അങ്ങനെ ഇത്രയും വെറൈറ്റീസാണ് സീബ്രയിൽ നമ്മൾ പൊതുവേ കണ്ടുവരുന്നത്. ഇപ്പോൾ ഗ്രീൻ ഷെയ്ഡുള്ള ഏത് തരം സീബ്ര ആണെങ്കിലും ബ്രീഡിംഗ് എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിനിമം ഒരു 6 പെയർ എങ്കിലും ഷോപ്പിൽ നിന്ന് വാങ്ങണം. അതായത് നമുക്ക് എങ്ങനെ വന്നാലും നമ്മൾ ഒരു പെയർ രണ്ട് പെയർ വെച്ച് ബ്രീഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ നമ്മളെങ്ങനെ വന്നാലും മിനിമം നമുക്കൊരു 6 പെയർ ഉണ്ടായിരിക്കണം. എന്നാലാണ് നമുക്ക് അതിൽ നിന്ന് മെയിലും ഫീമെയിലും വരുള്ളൂ. മെയിലിൻ്റെ റേഷ്യോ നമുക്ക് ഫീമെയിലിനേക്കാളും കൂടുതലായിരിക്കുന്നതാണ് സീബ്രയ്ക്ക് എപ്പോഴും നല്ലത്. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ഫീമെയിൽ ഉണ്ടെങ്കിൽ അതിൽ എങ്ങനെ വന്നാലും ഒരു 8-9 മെയിലിനെയാണ് നമ്മൾ വിട്ടു കൊടുക്കുന്നത്. കാരണം സീബ്ര എപ്പോഴും എഗ് ലേയിങ് ഫിഷാണ്. അപ്പോൾ എഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ ഫിഷ് എഗ്ഗ് സ്കാറ്റർ ചെയ്യും വെള്ളത്തിലേക്ക്. വെള്ളത്തിലേക്ക് സ്കാറ്റർ ചെയ്ത് ഈ എഗ്ഗ് താഴോട്ട് വീഴും. താഴോട്ട് വീഴുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് ഫെർട്ടൈലായി താഴെ വീണ് താഴെ കിടന്നാണ് സീബ്രയുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ എഗ്ഗ് വിരിഞ്ഞ് കുഞ്ഞുങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഇവയ്ക്ക് വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ കുഞ്ഞുങ്ങളെ തിന്നുന്ന ടൈപ്പ് ഫിഷാണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. ഒന്ന് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം, രണ്ടാമത് ബ്രീഡിംഗ് കേജ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലും ചെയ്തിട്ടുണ്ട്. രണ്ടിലും വിജയം ഉറപ്പാണ്. നമുക്ക് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെ നമുക്ക് ഈസിയായി കിട്ടുന്നതാണ് സീബ്ര. കുഞ്ഞുങ്ങളെ വിരിയിച്ച് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഒന്നുകൂടെ പറയുന്നത്. കാരണം നമ്മൾ ബീറ്റൊക്കെ ബ്രീഡ് ചെയ്ത് അല്ലെങ്കിൽ ഗൗരാമി ബ്രീഡ് ചെയ്ത് വരുമ്പോൾ കുഞ്ഞുങ്ങൾ വളരെ സ്മോൾ ആയിരിക്കും, അറിയാം നമുക്ക്. അതേ സൈസ് തന്നെയായിരിക്കും സീബ്രയുടെ കുഞ്ഞുങ്ങൾക്കും. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ വലുതായി വരുന്നത് നമുക്ക് ബീറ്റൊക്കെ ആണെങ്കിൽ അറിയാം, ഒത്തിരി ചത്തുപോകും. നമ്മൾ ഒത്തിരി കെയർ കൊടുക്കണം. അപ്പോൾ സീബ്രയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കെയറിൻ്റെ ആവശ്യമില്ല. കുഞ്ഞുങ്ങൾക്ക് സ്വതവേ വലുതായി വരാനുള്ളൊരു കഴിവുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് സീബ്ര ബ്രീഡിങ് എളുപ്പമാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള രീതിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ടൈപ്പ് രീതിയാണെങ്കിലും നമ്മൾ മെയിലിനെയും ഫീമെയിലിനെയും സെപ്പറേറ്റ് ആയിട്ട് വളർത്തണം. അപ്പോൾ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. മെയിലിനെ ഫീമെയിലിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് നമുക്കൊരു ഗ്ലാസ് ബോക്സ് ബോട്ടിലോ ഗ്ലാസ്സിലോ നമ്മൾ പിടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീമെയിലിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കാരണം അവരുടെ വയറ് വീർത്തിരിക്കും, കുറച്ച് ഷോർട്ടായിരിക്കും. മെയിലിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഷോർട്ടായിരിക്കും, ഫിൻസ് ചിറകുകൾ ചെറുതായിരിക്കും. മെയിലിലാണെങ്കിൽ ചിറകുകൾ കുറച്ചുകൂടി ലോങ് ആയിരിക്കും, കുറച്ചുകൂടി സ്ലിം ആയിരിക്കും. ഫീമെയിലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ലെങ്ത്തും കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ച് നമ്മളൊരു ഉദ്ദേശത്തിൽ ഈ 6 പെയർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ 6 പെയറിൽ നിന്നും മെയിലിനെയും ഫീമെയിലിനെയും സെപ്പറേറ്റ് ചെയ്ത് രണ്ട് ബോക്സിലാക്കി വളർത്തുക. അത് നമ്മളൊരു 2 വരെ ഒന്ന് വളർത്തുക. വളർത്തി കഴിയുമ്പോൾ നമുക്കറിയാം ആ ഫീമെയിലിൻ്റെ വയറ്റിൽ എഗ്സ് നല്ലപോലെ നിറഞ്ഞ് വയറ് നല്ലപോലെ വീർക്കും. ആ സമയമാകുമ്പോഴാണ് നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ അപ്പോൾ തന്നെ ബ്രീഡ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, മൊസ്കിറ്റോ ലാർവ അല്ലെങ്കിൽ മൊയ്ന അല്ലെങ്കിൽ അങ്ങനത്തെ ലൈഫ് ഫീഡുകൾ കൂടുതലായിട്ട് കൊടുക്കുക. പ്രോട്ടീൻ ഫുഡുകൾ നല്ലപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ എഗ്ഗ് കിട്ടാനും എഗ്ഗ് സർവൈവ് ചെയ്ത് വരാനുള്ള ചാൻസും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ വളർത്തിയ സീബ്രയിനെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ മെത്തേഡ് ആണെങ്കിൽ ഒരു നാച്ചുറൽ ടാങ്ക് സെറ്റപ്പ് ചെയ്യുക. നാച്ചുറൽ ടാങ്ക് എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ അടിയിൽ സാൻഡ് ഇട്ടിരുന്ന ടാങ്കോ
പ്ലാന്റ്സുകൾ ഒരുപാടായിട്ട് നിൽക്കുന്ന ടാങ്ക്, അങ്ങനത്തെ ടാങ്കുകൾ സെലക്ട് ചെയ്യുക. അപ്പം അങ്ങനത്തെ ടാങ്ക് സെലക്ട് ചെയ്തിട്ട് ഫീമെയിലിനെ നമ്മൾ ആദ്യം ഇറക്കി വിടുക. ആദ്യം ഇറക്കി വിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്ത്, അരമണിക്കൂർ കഴിഞ്ഞ് ഫീമെയിൽ അവിടെ നിന്ന് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെയിലിനെ ഇറക്കി വിടുക. മെയിലിനെ ഇറക്കി വിടുമ്പോൾ നമുക്ക് കാണാം മെയിൽ ഫീമെയിലിനെ ചേസ് ചെയ്യും, ഒത്തിരി ചേസ് ചെയ്യുന്നത് കാണാം. അപ്പോൾ അവറ്റങ്ങൾ അങ്ങനെ വിട്ടേക്കുക. ഈ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരാനുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 24 മണിക്കൂറിന് കൂടുതലാണ്. 2 ദിവസത്തിന്റെ അടുത്ത് വേണം സീബ്രയുടെ കുഞ്ഞുങ്ങൾ വലുതായി അല്ല വിരിഞ്ഞിറങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സീബ്രയ്ക്ക് വേറെ ഒരു കുഴപ്പമുള്ളത് എഗ്ഗോ നല്ലപോലെ തിന്നും, മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും എഗ്ഗ് തിന്നും. അപ്പോൾ നമ്മൾ നാച്ചുറൽ ടാങ്ക് എന്ന് പറയുമ്പോൾ ഒന്നിൽ സാൻഡ് വിരിക്കാമെന്ന് പറഞ്ഞു താഴെ, അല്ലെങ്കിൽ മെറ്റൽ പോലത്തെ ഇതുകൾ ഇടാം, പ്ലാന്റ്സ് നല്ലപോലെ തിക്കായിട്ട് വെക്കുക താഴെ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പ്ലാന്റ്സിൻ്റെ ഇടയിലോ സാൻഡിൻ്റെ ഇടയിലോ എഗ്ഗുകൾ കിടക്കുകയും ചെയ്യും, നമുക്ക് പാരൻസിൽ നിന്ന് ഇവയെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം 24 മണിക്കൂറിന് ശേഷം നമ്മൾ ഫീമെയിലിനെ നല്ലപോലെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഫീമെയിലിനെ നോക്കുമ്പോൾ എല്ലാം സ്ലിം ആയിട്ടുണ്ടാവും, അതിൻ്റെ വയറ്റിലുള്ള എഗ് എല്ലാം തീർന്നിട്ടുണ്ടാവും. ഈ ഒരു കേസിൽ ഈ ഒരു സമയത്താണ് നമ്മൾ ഇവയെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ടാങ്കിൽ നിന്ന് അങ്ങോട്ട് മാറ്റുക. മാറ്റിയിടുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം പിന്നെ അതവിടെ കിടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന കുഞ്ഞുങ്ങളെ തിന്നാനായിട്ട് ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതിനെ മാറ്റിയതിന് ശേഷം, മാറ്റിയതിന് ശേഷം ഇത്തിരി മെത്തിരി ഗ്ലൂവോ അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു ലൈറ്റായിട്ട്, ഒത്തിരി പാടില്ല, ഒരു തുള്ളി അതിനകത്ത് ഇടുക. അത്രയും ഇട്ട് വെച്ച്, അല്ലെങ്കിൽ മെത്തിലി ഗ്ലൂ ആണ് നല്ലത്, അതാണെങ്കിൽ എഗ്ഗുകൾ ചീത്തയായി പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. അതിനുശേഷം ആ ടാങ്ക് കൊതുക് വരാതെ നല്ലപോലെ കെട്ടി അടച്ചു വെക്കുക. ഒരു 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ ബോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ ചെറിയ അനക്കങ്ങൾ കാണാൻ പറ്റും. കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ആ എഗ്ഗിലൊട്ടി പിടിച്ചിരിക്കുന്നതാണ് അത്. അതിനുശേഷം ഒരു 5-6 ദിവസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ഫ്രീ സ്വിമ്മായി തുടങ്ങും. വളരെ മൈന്യൂട്ട് കുഞ്ഞുങ്ങളാണ്, ഗൗരാമി ബീറ്റ പോലെ തന്നെ മൈന്യൂട്ട് കുഞ്ഞുങ്ങളാണ് ഉണ്ടാവുക. ഈ കുഞ്ഞുങ്ങൾ ഫ്രീ സ്വിമ്മായി തുടങ്ങും. ആ സമയത്ത് നമുക്ക് ചെറിയ ഫീഡുകൾ ആർട്ടിമിയ കൊടുക്കാം, അല്ലെങ്കിൽ മൈക്രോഗ്രാംസ് പിന്നെ അങ്ങനെയുള്ള വളരെ നൈസായിട്ടുള്ള ഫീഡ്, ഒത്തിരി ചെറിയ ഫീഡുകൾ, ഇൻഫസോറിയ എല്ലാം വളരെ നല്ലതാണ്. ഇപ്പം നാച്ചുറൽ ടാങ്ക് സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് വാഴയിലയോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള കുറച്ച് എല്ലകളോ അങ്ങനത്തെ എല്ലാം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇൻഫസോറിയ സാധനം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ടാങ്കുകൾ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് ഗ്രോത്ത് കിട്ടുകയും ചെയ്യും, അധികം പ്രശ്നങ്ങളില്ലാതെ സർവൈവ് ആവും. ഒരു 45 ദിവസത്തിനുള്ളിൽ അവ 1-2 ഇഞ്ച് വലുപ്പത്തിലേക്ക് എത്തുകയും ചെയ്യും. ഒരു 3 മാസം ആകുമ്പോഴേക്കും നമുക്ക് പാരൻറ്റിൻ്റെ അത്രയും വലുപ്പത്തിൽ കുഞ്ഞുങ്ങളെ വലുതാക്കിയെടുക്കാനും സാധിക്കും. ഇനി 2-ാമത്തെ മെത്തേഡാണ് ബ്രീഡിംഗ് ഏജ് മെത്തേഡ്. ബ്രീഡിംഗ് ഏജ് മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിം പോലെ തന്നെ നമ്മൾ ഒരു ടാങ്ക് എടുക്കുക, അതിനകത്ത് ഒരു ബ്രീഡിംഗ് കേജ് വെക്കുക. കേജ് ഒട്ടും താഴ്ന്നു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം സീബ്ര ഫിഷ് നല്ലപോലെ ചാടി പോകുന്ന ടൈപ്പ് ഫിഷാണ്. അപ്പോൾ അധികം താഴ്ന്നു പോകാതെ വെക്കുക കേജ്, എന്നിട്ട് നമ്മൾ ഫീമെയിലിനെ ഇറക്കി വിടുക, അതിനുശേഷം മെയിലിനെ ഇറക്കി വിടുക. ഇത് നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ബ്രീഡിങ് നമ്മൾ ഇതിനു മുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഇറക്കി വിട്ടതിന് ശേഷം നമുക്ക് ഒരു ദിവസം, ഒരു ഈവനിംഗ് ആണ് ഇറക്കി വിടുന്നതെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഈവനിംഗ് ആകുമ്പോഴേക്കും ഇവ എഗ്ഗൊക്കെ ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ എഗ്ഗിന് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രീഡിംഗ് കേജിൻ്റെ ഇടയിൽ കൂടെ എല്ലാ എഗ്ഗും താഴേക്ക് പോയിട്ടുണ്ടാവും, ഇവയ്ക്ക് ഒരെണ്ണം പോലും തിന്നാനായിട്ട് പറ്റില്ല. അതാണ് ബ്രീഡിംഗ് കേജ് മെത്തേഡിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിലിനെ ഫീമെയിലിനെ എടുത്ത് മാറ്റാം. അങ്ങനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഈ ടാങ്കിലുള്ളത് എഗ് മാത്രമാണ്. അപ്പോൾ നമ്മൾ അധികം ഇൻഫസോറിയ വരുന്ന ടൈപ്പിലുള്ള പ്ലാന്റ്സുകൾ ഇടരുത്, അധികം ഇലകൾ ഇടരുത്, കാരണം പാരൻസ് ഇല്ലാത്തതാണ് എഗ് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെത്തിലിം ബ്ലൂ ഒഴിക്കുക, ഇതുപോലെ തന്നെ ടാങ്ക് കവർ ചെയ്ത് വെക്കുക. അതിനുശേഷം സെയിം പ്രൊസീജിയറിൽ 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ ഫ്രീസിമായിട്ട് ഒത്തിരി ഓടി നടക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമുക്കൊരു 5-6 ദിവസം കഴിയുമ്പോൾ നമുക്ക് അർട്ടിമിയോ അല്ലെങ്കിൽ മൈക്രോയോന്ന് അതുപോലെ ഇൻഫസോറിയ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ലൈഫ് ഫീഡ്സുകൾ നമുക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്ത് ഇവയെ പെട്ടെന്ന് തന്നെ വലുതാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീഡിംഗ് ആണ് സീബ്ര. തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എഗ് ഹാച്ചിങ് മെത്തേഡുള്ള ഒരു ഫിഷാണ് സീബ്ര ഡാനിയോസ്. അപ്പോൾ എല്ലാവർക്കും അത് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന സീബ്ര, ഗ്രീൻ സീബ്ര ഉണ്ട്, നിയോൺ സീബ്ര ഉണ്ട്, നിയോൺ പോലെ കളറുള്ള ഗ്രീൻ സീബ്രയാണ്, അത് ലൈറ്റ് ഇട്ട് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിന് കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്. അത് നമ്മൾ മാർക്കറ്റിൽ ചെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം 20 രൂപയ്ക്ക് മുകളിലേക്കാണ് ഒരു പെയറിന് വില. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 500-600 കുട്ടികളെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കൊടുത്താലും ഒരു 10 രൂപയ്ക്ക് പോലും കൊടുത്താലും നമുക്ക് നഷ്ടം വരുന്നില്ല. അപ്പോൾ നിങ്ങൾ അതും ചെയ്ത് നോക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ
നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി ആ വീഡിയോ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസ്, പലതരം ബ്രീഡിംഗ് മെത്തേഡുകൾ ഞാൻ ഇനിയും ഈ വീഡിയോ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.